കലാകാരന്മാരുള്ള ഒരു ഗ്രാമം കരോച്ചേരി. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നു അണിയറയിലൂടെ മുരളി നമ്പ്യാർ. മുരളി, ഇന്നലെ നാട് വിട്ട് തോന്നിയില്ല? നാടകണ്ട് ഹൃദ്യമായ സ്വീകരണം ഇപ്പോഴും ആ നാടകത്തിന് വളരെ ഹാർദമായിട്ടാണ് ഓഡിയൻസ് സ്വീകരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ട്. ഇന്ന് കാലത്ത് 3:30 വീട്ടിലെത്തിയത്. നല്ല തുന്നൽക്കാരൻ. അത് കുറേ കൊല്ലമായില്ലേ? 11 വർഷമായി. ഇപ്പോൾ 2500 പരം വേദികൾ കണ്ടിട്ട് കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ്. വളരെ സന്തോഷം. ഇന്നലെയും ജനങ്ങൾ വളരെ ഹാർദമായിട്ടാണ് ഈ നാടകത്തെ. ഞാനും അശോകൻ പതിയാർക്കർ നമ്മളിപ്പം അടുത്തായി സിനിമയിൽ അഭിനയിച്ച കമലിന്റെ സിനിമയിൽ പ്രണയമേനയുടെ കടൽ. വളരെ നല്ലൊരു വേഷം, മുത്തുക്കായ എന്നുള്ള വേഷം. ഈ രണ്ട് കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഏത് നാടകങ്ങളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന് എഴുതി, എം കെ സുരേഷ് ബാബു സംവിധാനം ചെയ്ത തുന്നൽക്കാരൻ, പ്രവാസി, ബ്രോക്കർ, പിന്നെ സുരേഷ് ബാബു ശ്രീസ്ഥ എഴുതി, പ്രേമൻ മുജുകുന്ന് സംവിധാനം ചെയ്ത കള്ളനും പോലീസും, പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഏകാഭിനയ നാടകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ നീതിന്യായത്തെ ആസ്പദമാക്കി എം കെ സുരേഷ് ബാബു മാഷി തന്നെ നാടക രൂപാന്തരവും സംവിധാനവും ചെയ്ത വളരെ മനോഹരമായ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകം. അതിപ്പം ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് കളിക്കുന്നത്. കുട്ടികൾക്ക് കളിച്ചു തുടങ്ങിയോ? പിന്നെ 10-40 വേദികൾ കഴിഞ്ഞു. കഴിഞ്ഞു? ഓ, അതിപ്പം പിന്നെ അതിൻ്റെ എന്താ ഭയങ്കര സ്പീഡായി പോകുന്ന കുട്ടികൾക്ക് പാഠ്യ വിഷയമാണ് ഈ നാടകം. ഈ നാടകമല്ല, ബഷീർ കഥകളുടെ കഥകൾ പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അതിൻ്റെ ചർച്ചയും നാടകവുമായിട്ടാണ് സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഈ നാടകം കളിക്കുന്നത്. ഈ രണ്ടാൾ നാടകം അല്ലെ, ഒറ്റയാൾ നാടകം, പ്രോഷ നാടകത്തിൽ നിന്ന് കൊറ്റുപെട്ടി ആൾക്ക് അറസ്റ്റോട് വന്നിട്ട് നിങ്ങൾ ഈ രണ്ടാൾ ഒറ്റയാൾ എന്നുള്ള ഒരു തീരുമാനം എടുത്തല്ലോ, അതെന്താണ് അതിൻ്റെ ഒരു അഭിനയം എന്ന് പറയുന്നത്? വളരെ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ് തന്നെ എനിക്ക് മനസ്സിൽ വളരെ ഇതായിട്ട് കയറിയ ഒരു സംഭവമാണ്. 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ ആംഗ്യപാട്ടിലൂടെ അഭിനയവും പാട്ടും ഒക്കെ പഠിപ്പിച്ച എൻ്റെ ഒരു പ്രിയ ഗുരുനാഥ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ടീച്ചറായിരുന്നു. ഓമന ടീച്ചർ, ഓമന ടീച്ചറാണ് എന്നെ അഭിനയത്തിൻ്റെ ആദ്യാക്ഷരം പഠിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ തറവാട് വീട് എന്ന് പറഞ്ഞാൽ വലിയ വീടായിരുന്നു അന്ന്. അന്ന് ഈ നാട്ടിലുള്ള ഒരുവിധം നാടകങ്ങളുടെയും വിൽക്കലാളുകളെ ഒക്കെ റിഹേഴ്സൽ നടന്ന എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അതിനുള്ള സൗകര്യമുള്ള വലിയ വീടായിരുന്നു. അപ്പം അന്നേ വളരെ ചെറുപ്പത്തിലെ ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ നാടകം കളിക്കുമ്പോൾ ജനേലക്കരികെ പോയിരുന്ന് അവരെ നാടകം കാണുകയും നാടകം നടനാവുക എന്നുള്ള അന്ന് ഭയങ്കര ക്രേസായിരുന്നു നാടകം നടന്ന. അപ്പോൾ ഇങ്ങനെ വലുതായി വലുതായി നാടകം അത്യാവശ്യം പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ കളിച്ച് പിന്നെ 8-ാം ക്ലാസ് പഠിക്കുമ്പം സിബി നടിയനാടെന്ന് പറയുന്നത് അവിടെ എൻ്റെ ബയോളജീൻ്റെ മാഷാണ് ആദ്യമായിട്ട് ഹൈസ്കൂളിൽ വെച്ച് തന്നെ ഒരു നാടകത്തിൽ മെയിൻ വേഷം അഭിനയിപ്പിക്കുന്നത്. പണ്ട് രാജ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകത്തിൽ മെയിൻ വേഷം രാജാവിൻ്റെ വേഷമായിരുന്നു. അന്ന് തൊട്ട് നാടകത്തോട് ഭയങ്കര, പിന്നെ ഒരുപാട് നാടകങ്ങൾ എല്ലാ അമ്പലപ്പറമ്പുകളിലും പോയി നാടകം കാണും. സ്റ്റേജ് ഇന്ത്യ നാടകം, ചിരന്തന, വരദ തുടങ്ങിയ സമിതികളുടെ ഒക്കെ നാടകം സാക്ഷാത്കാരമൊക്കെ ഞാൻ 3-4 പ്രാവശ്യം കണ്ട നാടകമാണ്. വിക്രം നായരാജാവിനെ എന്നൊക്കെ നാടകം കളിക്കുക, നാടകം നടനാവുക എന്നൊക്കെ പഠിക്കുമ്പോൾ പിന്നെ അതിനിടയ്ക്ക് ജീവിത ആവശ്യം പ്രാരാബ്ദം കൊണ്ട് പഞ്ചാബിലൊക്കെ പോയി 1.5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ മടങ്ങി വന്ന് വളരെ യാദൃശികമായിട്ടാണ് പ്രൊഫഷണൽ നാടകത്തിൽ എത്തുന്നത്. പ്രൊഫഷണൽ നാടകത്തിൽ പറഞ്ഞു ചിരന്തൻ നാടകം, സാക്ഷാത്കാരം, ഇതൊക്കെ കണ്ട് ഞാൻ മുരളിയുടെ ഒരു സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കുന്നു. മുരളി ഇന്ന് കണ്ട നാടകങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കണ്ട നാടകങ്ങളുണ്ട്, ഘോഷയാത്ര ഇഷ്ടപ്പെടുന്നു, കായൽ ഇഷ്ടപ്പെടുന്നു, അങ്ങനത്തെ ഒരു മുരളിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടകം ഇതായിരുന്നു. എൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ 4 പ്രാവശ്യം കണ്ട നാടകം സാക്ഷാത്കാരം, അതായിരുന്നു ഓർമ്മ. അത് വിക്രമൻ നായർ സ്റ്റേജ് ഇന്ത്യയുടെ നാടകം, സ്റ്റേജ് ഇന്ത്യ ആയിരുന്നു അവതരിപ്പിച്ചത്. നേരത്തെ അത് പിന്നെ ഈ സംഗമം തിയേറ്റർ അവതരിപ്പിച്ചു എന്ന് എന്തോ പറയാൻ എനിക്കറിയില്ല. പക്ഷേ സ്റ്റേജ് ഇന്ത്യ ആ നാടകം അവതരിപ്പിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. വിക്രമൻ നായർ അതിശക്തമായ ഒരു വേഷം, ഒരു 90 വയസ്സായ ഒരു പ്രായമുള്ള ആളുടെ വേഷം, വൃദ്ധൻ്റെ വേഷം. അതിന് അദ്ദേഹത്തിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. മനോഹരമായ ചില അന്നത്തെ നാടക സങ്കല്പങ്ങൾക്കെല്ലാം വിപരീതമായി കെ ടിയുടെ രചന ഒരു കർട്ടൻ. ഞങ്ങളിപ്പം കളിക്കുന്ന നാടകത്തിൻ്റെ പാർക്കിംഗ് ആണ്. ഒരു കർട്ടനിൽ
ഒരു മൂന്ന് എൻട്രൻസ് വെച്ചിട്ട് ഇതിന്നേ വീട് ഇന്നേ വീട് എന്ന് പറഞ്ഞ് ജനങ്ങൾ ആദ്യം ധരിപ്പിക്കുകയും ഒരു വിഷയമായിട്ട് ജനങ്ങൾ ആയിരക്കണക്കിന് വേദികൾ കളിച്ച നാടകം. അത് മുരളീന്റെ ഒരു നാടകത്തിന്റെ ഒരു ആയ ഭാഗത്ത് കളിച്ച നാടകമല്ലേ? അല്ല വളരെ ചെറുപ്പത്തില് ഞാൻ നാടകം കണ്ടിങ്ങനെ ഓടുന്ന സമയത്ത് കിട്ടിയ ഒരു നാടകം. നാടകം കാണുക, നാടകക്കാരെ കാണുക എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഈ സ്വാതന്ത്ര്യനാൾ നാടകം എന്റെ വീട്ടിന്റെ അടുത്ത് കുന്നത്തുകാര എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ കളിച്ചപ്പോ സ്വാതന്ത്ര്യനാൾ കാണാൻ അന്ന് ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. ഞാൻ ശരിക്കും ഞാൻ രണ്ടു മൂന്ന് പേര് ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. ഞാൻ കർട്ടൻ പൊക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. നാടകം കണ്ട് പിന്നെ സ്വാതന്ത്ര്യനാളായിട്ട് ചെയ്ത് ഇപ്പം പ്രസിദ്ധ സിനിമാ താരം റസഭാവ ഞാൻ വിചാരിച്ച അമാനുഷികനായ എനിക്ക് ഇയാളൊന്ന് കാണുന്ന നേരം ഞാൻ പതുക്കെ ബാക്കൂട്ടി പോയി. ഒരു വലിയ മനുഷ്യൻ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് വളരെ ആദരപൂർവ്വം അയാൾ ഒരു വീഡിയോ വലിച്ച് ഇങ്ങനെ നിൽക്കുക. ഇയാൾ സ്വാതി ഞാൻ സ്വാതന്ത്ര്യനാളാന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ വീഡിയോ വലിക്കുന്ന കണ്ടേരി എനിക്ക് തോന്നിയത് സ്വാതന്ത്ര്യനാളല്ല. ഞാനിപ്പോൾ തുടക്കം മുതൽ ചോദിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ ചോദിച്ച് തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു നാടകം കണ്ടി ചെറുപ്പത്തിൽ ആ നാടക ആ ഈ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ ഒരു ഏതെങ്കിലും ഒരു ഒരുപാട് നാടകങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സാക്ഷാത്കാരത്തിൽ വൃദ്ധന്റെ വേഷം ഞാൻ വിക്രമനായർ അന്ന് കണ്ടപ്പോൾ വിക്രമനായർ അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 35-36 വയസ്സിലാണ് 90 വയസ്സുള്ള ഒരു ക്യാരക്ടർ ചെയ്തത്. ഇതെങ്ങനെ സാധ്യത? ഞാൻ ഇതുപോലെ തന്നെ ഗ്രീൻ റൂമിൽ അയാളെ പോയി കണ്ടപ്പോൾ ഞാൻ പകച്ചു പോയി ഇത്രയും ചെറുപ്പമുള്ള ഒരാളാണ് ചോദിച്ചു ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാണെന്ന് സ്വാതന്ത്ര്യനാളിൻ്റെ നാടകം കണ്ടപ്പോൾ സ്വാതന്ത്ര്യനാളാണെന്ന് വിചാരിച്ച് ബാക്കിൽ ചെന്നപ്പോൾ ഇയാളെ കണ്ടപ്പോഴും ഭയങ്കര രൂപമാറ്റം സ്റ്റേജിലുണ്ടാകുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ എനിക്കും അഭിനയിച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു തോന്നി. എത്രയോ പ്രാവശ്യം മുരളി ഇപ്പോ പ്രൊഫഷണൽ നാടകത്തെ കുറിച്ചൊക്കെ കൊറേ നേരം സംസാരിച്ചു, സാക്ഷാത്കാരം കണ്ടു, ഇതൊക്കെ കണ്ടു. മുരളി എത്രത്തോളം പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചു? എത്ര നാടകങ്ങൾ അഭിനയിച്ചു എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് ഓർമ്മയുണ്ട് ഏതെല്ലാം നാടകങ്ങളാണ്. പക്ഷേ പിന്നെ എന്തായാലും ഒരു 19 വർഷം പ്രൊഫഷണൽ നാടകം തന്നെയാണ്. വളരെ ആദർശികമായിട്ടാണ് പ്രൊഫഷണൽ നാടകത്തിൽ എത്തിപ്പെട്ടത്. വളരെ കോഴിക്കോട് ശോഭയുടെ ഒരു നാടകത്തിൽ ആങ്ങളത്തമ്പുരാൻ എന്ന് പറഞ്ഞ ആദ്യ നാടകം അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പിന്നെ ഒരു ആർട്ടിസ്റ്റ് നമ്മളെ സുരേന്ദ്രൻ മേമണ്ട അദ്ദേഹത്തിന് എന്തോ ഗൾഫിൽ പോകാനുള്ളൊരാവശ്യം, പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നുകൊണ്ട് ഇളയ തമ്പുരാൻ്റെ വേഷം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു നോക്കി നടക്കുമ്പോൾ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുമായ അദ്ദേഹം ഷിമ്മള എസ് ആർ ഖാൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ വന്ന് ഇങ്ങനെ അന്ന് ഞാൻ നല്ലൊരു സൗഹൃദ ഉള്ളതായിരുന്നു. അപ്പോൾ മൂപ്പര് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും ഭയങ്കര ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വിളിക്കുക എന്നെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര 3 ദിവസം കൊണ്ട് വെറും 3 ദിവസം കൊണ്ടാണ് ആ നാടകം കളിക്കാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് SLC റാങ്ക് കിട്ടുമായിരുന്നു. 3 ദിവസം കൊണ്ട് മൊത്തം ഒരു വലിയൊരു സ്ക്രിപ്റ്റ് പഠിച്ചെടുക്കുകയും 3-ാമത്തെ ദിവസം ഇരിങ്ങൽ നിങ്ങളെ ഇരിങ്ങൽ വെച്ചിട്ടാണ് പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആദ്യം എൻ്റെ പേര് പ്രൊഫഷണൽ നാടകത്തിൻ്റെ നാടകം പിന്നെ ആങ്ങള ഇളയ തമ്പുരാൻ്റെ വേഷം മനോഹരമായി നാടകത്തിൻ്റെ പേര് ആങ്ങള തമ്പുരാൻ. അദ്ദേഹം ചെയ്ത് ആലപ്പുഴ ശിവകുമാർ. സ്ക്രിപ്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഡയറക്ഷൻ ചെയ്തത് ആലപ്പുഴ ശിവകുമാർ. ഞാൻ പിന്നെ ഈ എൻ്റെ കൂടെ ഇപ്പോൾ അഭിനയിക്കുന്ന അശോകൻ പതിയാരക്കര, നന്ദിപ്രകാശൻ തുടങ്ങിയ പിന്നെ അതുല്യ പ്രതിഭകളാണ് നാടകത്തിൽ അന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകങ്ങളിൽ ഇത്രത്തോളം അഭിനയിച്ച എത്ര നാടകങ്ങൾ അഭിനയിച്ചു? തിരുവനന്തപുരം സംഘചേതന, സംഘകേളി, അങ്കമാലി നാടകനിലയം, എറണാകുളം സാരസ്വത, വടകര ഭരത, രംഗഭാഷ, പിന്നെ ഖാൻഗാവിൽ നിലയം, കോഴിക്കോട് സോമ, സപ്തസ്വര, സൗമ്യസ്വര, പിന്നെ അങ്ങനെ തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ നല്ല പ്രൊഫഷണൽ ടീമുകളിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക വളരെ പോപ്പുലർ സംവിധായകരുടെ കീഴിലൊക്കെ നാടകം കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രദീപ് റോയി, ജയൻ തിരുമന, വിജയനായിടത്തിൽ, രാജേന്ദ്രൻ തായാട്ട്, പിന്നെ രാജേശ്വരളം, മനോജ് നാരായണൻ, പൗർണമി ശങ്കരേട്ടൻ, രാജേന്ദ്രൻ തായാട്ട് ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെയുള്ള ഒട്ടുമിക്ക സംവിധായകരുടെ കീഴിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെ പലതരം സംവിധായകരുടെ കീഴിൽ കളിച്ചുകൊണ്ട് തന്നെ ഒരുവിധം വേഷങ്ങളൊക്കെ കൈ കിട്ടിയാൽ ചെയ്യാനുള്ളൊരു ധൈര്യം. ഇടയ്ക്കൊരു ചോദ്യം, ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഇത്ര നാടകത്തിൽ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടാവില്ല? എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് വളരെ അതായത് ശിവഗാമി എന്ന് പറയുന്ന വടകര സഭയ്ക്ക് വേണ്ടിയിട്ട് ജയൻ തിരുമന എഴുതി
വിജയനായിട്ട് സംവിധാനം ചെയ്തൊരു നാടകമുണ്ടായിരുന്നു ശിവഗാമി. അത് പ്രദീപനാണ് അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തത്. മനോഹരമായ കൊറിയോഗ്രാഫി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാം, വത്സമാഷ് എഴുതി, പ്രേമേട്ടൻ പിന്നെ സംഗീതം തന്ന ഒരു മനോഹരമായ ഒരു കാർത്തിക ഉത്സവത്തിന്റെ ഒരു പാട്ട്, എനിക്ക് പാട്ട് പെട്ടെന്ന് പിന്നെ ഭയങ്കര രസമുള്ള ഒരു പാട്ട്. ഞാൻ ഓർമ്മിച്ചാൽ കിട്ടും പെട്ടെന്ന് ഇത് പറയുന്നത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഉറപ്പ് 100%. എന്താണെന്നറിയാം, എനിക്ക് ഓർമ്മ വെച്ചാൽ അതിൽ കുറെ ഇതെല്ലാം ഒരു ദിവസം ഞാൻ താഴെ പോവുകയും ചെയ്യും. ആ ഡാൻസ് ചെയ്യുമ്പോൾ പിന്നെ കളിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ പോയി. എന്താ വെച്ചാൽ വളരെ പരിമിതമായ സ്റ്റേജ് ആയിരുന്നു. കാലിന് അതാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് എനിക്ക്. ആ കഥാപാത്രം ഹിരണ്യാക്ഷ ശേഷാദ്രി അയ്യർ എന്ന് പറയുന്ന പിന്നെ പാലക്കാടൻ ഒരു പട്ടരായിട്ടുള്ള ഒരു സെമി വില്ലനാണെങ്കിലും നായക വില്ലനാണ് നാടകത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായും. അതിന്റെ എൻട്രൻസ് തന്നെ വളരെ ഒരു ഒരു പകുതി പിന്നെ തമിഴും പകുതി മലയാളവും അന്നത്തെ ഒരു നാടകത്തിന്റെ ട്രെൻഡായിരുന്നു. പ്രത്യേകിച്ച് ജയന്തിരുമന എന്ന് പറയുന്ന പ്രതിഭയുള്ള എഴുത്തുകാരന്റെ കീഴിൽ അങ്ങനെ ഒരു നാടകം കളിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പിന്നെ എനിക്ക് കിട്ടുന്ന വലിയൊരു ഇതാണ്. ആ നാടകത്തിൽ വളരെ ആദർശികമായിട്ടാണ് എത്തിപ്പെട്ടത്. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞിട്ട പിന്നെ എനിക്ക് നായകവേഷം അറക്കലാട് ബാബു എന്ന് പറയുന്ന ഒരു നടനായിരുന്നു. എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സെമി വില്ലൻ വേഷം, ഞാൻ പറഞ്ഞു സന്തോഷമായിരുന്നു, നല്ല രസമുള്ള വേഷമാണ്. പക്ഷേ സത്യത്തിൽ ആ നാടകത്തിനെ കൊണ്ടുപോയ മുഴുവൻ ആ ക്യാരക്ടറാണ്. അതിൽ നായകൻ ക്ലൈമാക്സിൽ മരിക്കും, ഈ വില്ലനാണ് നായകനായി മാറുകയും ചെയ്യുന്നത് ക്ലൈമാക്സിൽ. അത്രയും മനോഹരമായ ഒരു വേഷം. അതിലെ ഡയലോഗ് പറയുന്നതിന് മുന്നേ എനിക്ക് അയ്യേ എടാ എന്ന് വിളിയില്ലേ ജേട്ടന്റെ, അത് ഭയങ്കര സ്നേഹമാണ് അല്ലേ? ഭയങ്കര ഏറ്റവും വലിയ രസം ജയൻ തിരുമേനെ പറ്റി നമ്മൾ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്റെ നാടകത്തിൽ പ്രൊഫഷണൽ നാടകത്തിൽ നേർത്തിയത് ജയൻ തിരുമേനയാണ്. ഞാൻ ആദ്യമായിട്ട് വളരെ യാദൃശ്ചികമായിട്ട് നാടകത്തിലേക്ക് പോയെങ്കിലും വളരെ ഒരു ബദൽ വേഷത്തിന് വേണ്ടിയാണ്. പിറ്റേത വർഷം എന്നെ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് രമേശ് ചേട്ടൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലത്തെ വർഷം സോമയെ സഹായിച്ചൊരു വ്യക്തിയാണ്, അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് അടുത്ത കൊല്ലം ഇനിയും ഉണ്ട് സമിതിയിൽ. പാവം വിഷ്ണു വളരെ ഫേമസായ ജയന്തിരുമേനയുടെ ഒരു നാടകമായിരുന്നു, ആ നാടകമാണ്. അങ്ങനെ പോയി. അപ്പോൾ സത്യത്തിൽ എനിക്ക് അവർ തന്നത് വളരെ പാവം വിഷ്ണുവിൻ്റെ ഒറ്റ സുഹൃത്തായ ഒരു ലോട്ടറിക്കാരൻ്റെ വേഷമായിരുന്നു ആദ്യം തന്നത്. കോമഡി ട്രാക്ക് എനിക്കറിയില്ല, കോമഡി ട്രാക്ക് എന്ന് നാടകം തുടങ്ങുമ്പോൾ അല്ലേ ഞാൻ ഈ ഇത് ചെയ്തപ്പോൾ എനിക്ക് ആ കഥാപാത്രമായിട്ട് എന്തോ എനിക്കറിയില്ല, കുറേ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കും വന്ന് റിഹേഴ്സൽ കാണാൻ. സോമാന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഇവരൊക്കെ മുമ്പിൽ പെട്ടെന്നൊരു ഫ്രീ ആയിട്ട് അഭിനയിക്കുമെന്നുള്ള എനിക്ക് അന്ന് കഴിയുന്നില്ല. മുജുവിന്നു. അപ്പോൾ എനിക്ക് ആകെ ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആ ക്യാരക്ടർ അവസാനം ഞാൻ എനിക്ക് തോന്നി എല്ലാവരെയും മുഖം ഇങ്ങനെ ചുളിയ ഞാൻ ക്യാരക്ടറായി വരുന്നു. അപ്പം ഞാൻ ഉടനെ രമേശ് ചേട്ടൻ നമ്മളെ ഒരു ജ്യേഷ്ഠ സഹോദരൻ രംഗഭാഷയുണ്ട്, ഞാൻ രമേശ് ചേട്ടൻ, രമേശ് ചേട്ടാ എനിക്ക് ഈ വേഷം നടക്കൂല. അപ്പോൾ അയാൾക്ക് തോന്നി ഞാനിത് മെല്ലെ ബലിയ വിടുന്നത്. ഞാൻ പറഞ്ഞു അന്ന് വീട്ടിൽ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞു ഞാനവിടുന്ന് ബലിയാന്ന് നോക്കി. അപ്പോൾ അയാൾ എന്നെ പറഞ്ഞു ഇനി എന്തായാലും പോണ്ട, ജയനാണ് നിന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു, ജയൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. അവിടെ നിന്ന് ഞാൻ ജയനോട് വളരെ ഫ്രീ ആയി, ജയനോട് ഈ നാടകത്തിന് മുമ്പേ ഉള്ളൊരു ബന്ധമാണ്. എൻ്റെ വീട്ടിൽ ഇവിടെ വരികയും അച്ഛനുമായിട്ട് വളരെ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു ഞാൻ അന്നേ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന്. അപ്പോൾ മൂപ്പർ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിങ്ങനെ ചെയ്യാൻ ഈ ക്യാരക്ടർ എനിക്ക് നടക്കുന്നില്ല എന്ന് വെച്ചാൽ വളരെ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ഒരു വേഷം, അന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എന്നോട് തന്നെ അത് എന്നോട് ആരാ പറഞ്ഞാൽ ആ വേഷം എനിക്ക് ചെയ്യേണ്ടതെന്ന്, എനിക്ക് വേറെ വേഷം ഉണ്ടെന്ന് തന്നെ. ജയന്തിരുമേനയുടെ നാടകം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു നാടകം കളിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാടകമാണ് ശിവഗാമി. അതിലൊരു വളരെ കൂളായിട്ടുള്ളൊരു വില്ലനാണ് ഹിരണ്യാക്ഷ ശേഷാദ്രി അയ്യർ. ഒരു ചെറിയ ഡയലോഗ് ഞാൻ ഓർത്ത് പറയാം. നാം വന്നത് കൊഞ്ച ലേറ്റായി പോയ അച്ഛേ, അഞ്ചുനാൾ കഴിഞ്ഞാൽ നമ്മുടെ അമ്മൻ കോവിലെ കർപ്പൂര ദീപം തന്നെ അതിലുള്ള ഉറുക്കപ്പാട് എന്ത് ശൗണ്ടീകരണമൊക്കെ മുടിഞ്ഞ അച്ഛ അമ്മ. അങ്ങനെ പോകുന്നൊരു സാധനമാണ്. ഏതെങ്കിലും നാടകത്തിൽ ഈ റോള് കളിക്കണ്ടെന്ന് തോന്നിയ അതായത് ഈ റോൾ എനിക്ക് വേണ്ടായിരുന്നു. ആ ആ പിന്നെ അതിൻ്റെ അല്ല അങ്ങനെയല്ല ചാനത്തിൻ്റെ ചോദ്യം, എല്ലാ റോളുകളും കളിക്കാനൊരു ആഗ്രഹമായിരിക്കും ഒരു നടന്മാർക്ക്. ആ തീർച്ചയായും. പക്ഷേ ഇത് എനിക്ക് വേണ്ടായിരുന്നു എന്ന് ഒരു മനസ്സ് തോന്നിയ ഒരു സാധനം. അത് കറക്റ്റ്, നിങ്ങൾ ചോദിച്ചപ്പോൾ കറക്റ്റാണ്. അത് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ചെയ്ത കച്ച എന്ന് പറയുന്ന വടകര വരതയ്ക്ക് വേണ്ടി പിന്നെ ഞാൻ ചെയ്തൊരു നാടകമുണ്ട്, അതിലും സെൻട്രൽ വേഷമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നാടകം പ്രൊഫഷണൽ നാടകം മതിയാക്കി എന്നല്ല, ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞാൻ രണ്ടാളുടെ നാടകം കളിക്കാനിടയായി. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു നാടകം
വീണ്ടും പ്രൊഫഷണൽ നാടകം കണ്ടപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് രാജേഷ് ഇരുളത്തെ കണ്ടപ്പോൾ വളരെ മനോഹരമായ നാടകം രാജേഷും ഹേമന്തും കൂടി ചെയ്തൊരു നാടകം ചില നേരങ്ങളിൽ ചിലർ എന്ന് പറയുന്ന ഒരു നാടകം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വടകര ടൗൺ ഹാളിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ വെറുതെ രാജേഷിനോട് പറഞ്ഞു രാജേഷ് ഇങ്ങനെയുള്ളൊരു നാടകം ഇങ്ങനെയുള്ളൊരു നാടകം ഉണ്ട് എനിക്കും ഒന്നും കൂടി അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട് വെറുതെ പറഞ്ഞിട്ടാണ് കേഷ്വലായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പം കാണാം എന്നാ രാജേഷ് വിളിക്കുന്നത് ഉള്ളിട്ട് ഇങ്ങനെ ഒരു ഒരു നാടകത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ടോന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു അന്ന് വെറുതെ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ഇങ്ങനെ ഒരു ഒരു വേഷമുണ്ട് ഏതാണെന്നും പറഞ്ഞില്ല പിന്നെയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ വരതയിൽ കച്ച എന്ന് പറയുന്ന നാടകമാണ് അതിൽ പയ്യമ്പിള്ളി ചന്തു എന്ന് പറയുന്ന കഥാപാത്രമാണ് അപ്പം ഞാൻ ഉടനെ എന്താ വെച്ചാൽ ഞാനിപ്പം ആകെ ക്ഷീണിച്ച് നമ്മളെ ഇതായ ഒരു അവസ്ഥയാണ് അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും അലച്ചിലെല്ലാം കൊണ്ട് ആകെ ക്ഷീണിച്ച് ഞാൻ പറഞ്ഞു പയ്യമ്പള്ളി ചന്തു എന്ന് പറഞ്ഞാൽ അതാന ബാഹുവായ ഒരു മനുഷ്യൻ എന്നെ പോലത്തെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നോടാണ് നിങ്ങൾക്ക് ആപ്റ്റാണ് നിങ്ങൾ വിചാരിക്കുന്നവരോട് പയ്യമ്പള്ളി ചന്തുവിൻ്റെ പിന്നെ അതുല്യ വേറെ നിങ്ങൾ വിചാരിച്ച ഒരു വടക്കൻ പാട്ടിലെ കഥാപാത്രം അല്ലത് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇതിൽ പയ്യമ്പള്ളി ചന്തു ഞങ്ങൾ പറയുന്നത് മുരളിയേട്ടന് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ് ഞാനത് ഏറ്റെടുത്തത് പക്ഷേ നാടകം തുടങ്ങി നാടകം റിഹേഴ്സൽ ചെയ്ത് വന്നപ്പം വളരെ രാജേഷ് വളരെ പ്രോത്സാഹം ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ് രാജേഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം വളരെ മനോഹരമായി നാടകം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുക്കുന്ന ഒരാളാണ് ഉറപ്പാ സ്ക്രിപ്റ്റിൽ ഇടപെടും എന്നല്ല മാന്യമായിട്ട് എല്ലാ കാര്യത്തിലും ലൈറ്റിലും എല്ലാ കാര്യത്തിലും മൂപ്പർക്ക് കറക്റ്റ് ധാരണ മനോനാരായണൻ പിന്നെ ഈ ഹേമന്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം യുവാക്കളിൽ മിടുക്കൻ പിന്നെ ഹേമന്ത് എല്ലാരും പറയണം നമ്മള് തീർച്ചയായും നമ്മളെ നാടകത്തിന്റെ 100% ഇഷ്ടം പോലെ ആൾക്കാർ എന്നെയും ഒക്കെ കൊറിയോഗ്രാഫി പഠിപ്പിച്ചോ പഠിപ്പിച്ച ഒരാളുണ്ട് ജയന്തിരുമന നമുക്ക് മറക്കാനൊന്നും പറ്റൂല ജയന്തിരുമന ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ പയ്യമ്പിളി ചന്തുണ്ട് അപ്പൊ പയ്യമ്പിളി ചന്തു അപ്പൊ എന്നോട് പറഞ്ഞാൽ അതിൽ ആകാരം ഒരു വിഷയമല്ല മുരളിയേട്ടന്റെ പിന്നെ ആക്ടിങ് ഞാൻ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ എന്തായാലും ചെയ്യാം സാധാരണക്കാരനായ പിന്നെ ഇത് ഇയാളും ഉദയനും തമ്മിലുള്ള വളരെ കോമഡി സീനുകളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് ഭയങ്കര രസകരമാണ് നാടകം ലൈഫാണ് ജീവിതമാണ് എന്നൊക്കെ അപ്പം ഞാൻ നാടകം ഏറ്റെടുത്തു നാടക റിഹേഴ്സൽ ക്യാമ്പ് പോയി അപ്പം നാടകം എന്തുകൊണ്ടോന്നറിയില്ല ഹേമന്തിൻ്റെ പിന്നെ പിന്നെ അയാൾ വിചാരിച്ച് നാടകം വേറൊരു ട്രാക്കിലായി ഇയാൾ സാധാരണ പയ്യമ്പള്ളി ചന്തു ആയിട്ട് തന്നെയായത് നമ്മൾ വിചാരിച്ച അമാനുഷികനായ ഒരു ഭയങ്കര പിന്നെ എനിക്ക് തോന്നി അങ്ങനെയായി അയാൾ ആദ്യം നമ്മളെ ഡ്രസ്സ് പിന്നെ ഞാൻ എന്നെ പോലുള്ള ഒരാൾ പയ്യമ്പള്ളി ചന്തു ഭയങ്കര ബൂസ്റ്റ് ചെയ്തിട്ടാണ് പയ്യമ്പള്ളി ചന്തുവിനെ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കുന്നത് 18 കളരിക്കും ഭയങ്കര ഇതാന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു ഒരു ക്യാരക്ടറായിട്ട് അപ്പോൾ ഇത് പല വേഷം അന്ന് ഞാൻ ആദ്യം മീശ എടുത്തിട്ടായിരുന്നു മറ്റേ നാടകം ചെയ്യേണ്ടതുകൊണ്ട് അതിലിടക്ക് ഈ തുന്നൽക്കാരനൊക്കെ ചെയ്തതുകൊണ്ട് മീശ അപ്പം എല്ലാവരും പറഞ്ഞു എന്തായാലും മീശ വെക്കണം ഈ മീശയിലൊക്കെ വെച്ച് പിന്നെ എനിക്ക് തോന്നി എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളെ എന്നെ അറിയുന്ന ഇവിടെയുള്ള കലാകാരന്മാരൊക്കെ നമ്മളെ ഗംഭീരമായിട്ടുണ്ട് എന്നാൽ പറയും നമ്മൾ അറിയാത്ത പല വേദികളിൽ കളിച്ചപ്പോഴും പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്നത് ഞങ്ങൾ വിചാരിച്ച ഒരു അജാന ബാഹുവായ ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ വെച്ചാൽ ക്യാരക്ടർ അങ്ങനെ പോകുന്നില്ല പിന്നെ ഓലോട് ഇങ്ങനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഈ ക്യാരക്ടർ അപ്പോൾ സത്യത്തിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ 30 വർഷമായി ഞാൻ നാടകം കളിക്കുന്നത് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് കഥാപാത്രം അത്ര ആപ്റ്റായില്ല എന്ന് പറയുമ്പോൾ ഏത് കലാകാരനും ഉണ്ടാവും ഞാൻ എൻ്റെ സത്യത്തിൽ മാനസിക ഞാൻ അന്നേരം ഞാൻ വിചാരിച്ചു ഈ ക്യാരക്ടർ ഏറ്റെടുക്കേണ്ടി ഞാൻ അന്ന് മനസ്സ് ശപഥം ചെയ്താൽ എനിക്ക് തോന്നാത്തൊരു വേഷവും എനിക്ക് ചേരാത്തൊരു വേഷവും എൻ്റെ ജീവിതത്തിൽ ഇനി ഏറ്റെടുക്കില്ല എന്നുള്ളത് അതിനുശേഷമല്ല നാടകം ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നാടകത്തിന് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും മറ്റേന് പോകാൻ ആഗ്രഹിച്ചല്ല അപ്പം എന്നോട് ഇത് കളിക്കണം എന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഏറ്റെടുത്തതേ ഉള്ളൂ പിന്നെ ശങ്കരേട്ടനും പിന്നെ മുരളിയും ദേവനൊക്കെ വളരെ എന്തായാലും മുരളി നമുക്ക് ഒരു കൊല്ലം കൂടി കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ഏറ്റെടുക്കുന്നത് മുരളി പറഞ്ഞാലേ ഒരു ഇത് ചില ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മെലിഞ്ഞൊരു വില്ലൻ അതെ അത് നമുക്കറിയാം എം എൻ നമ്പ്യാർ അതെ ഭയങ്കര വില്ലനാ അയാൾ ഒരാളെ അടിക്കുന്നു നമുക്കറിയില്ലല്ലോ ഒരിക്കലും പക്ഷെ എം എൻ നമ്പ്യാർ എന്ന് പറഞ്ഞ വില്ലൻ ഭയങ്കര ഇഷ്ടം ആ പാരാണ് അപ്പോ അതൊരു ഒരു കണ്ടെത്തലാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ ഉദയനൻ പയ്യമ്പള്ളി ചന്തു പിന്നെ ഈ തച്ചുകൂളി അമ്പാടി എന്നൊക്കെ പറയുമ്പോ ഒരു മനസ്സിലിങ്ങനെ മനസ്സിൽ ആറടി പൊക്കം ഭീമൻ എന്ന് പറയുമ്പോ ഭീമന് കൊറേ മാനസിക വിഷയങ്ങളുണ്ടാവും അദ്ദേഹത്തിന് ഭീമന് മാനസിക വിഷയങ്ങളുണ്ടാവും അദ്ദേഹം എങ്ങനെയാണ് അതേസമയം ഭീമൻ ഇമ്മള്
അയാൾ ഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അയാളെ മാനസിക സംഘർഷങ്ങളൊക്കെ അയാൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടെങ്കിലും ഭീമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സ്റ്റേജിലേക്ക് വരുമ്പോൾ ആൾക്കാർ കാണുന്ന ഒരു ആകാരമുണ്ട്, അത് കിട്ടിയിട്ടില്ലേ ജനത്തിന് ഫീൽ ചെയ്യും. അതെ, നാടകം ഓക്കെ, അതാണ് നാടകം. അതാണ് സ്റ്റേജ് സിനിമ അത് വിട്ടു. അതാണ് ഞാൻ നേരത്തെ എം എൻ നമ്പ്യാരെ പറ്റി പറഞ്ഞത്. ഇനി മുരളി 19 വർഷം പ്രൊഫഷണൽ നാടകത്തിലും 30 വർഷങ്ങൾ നാടകത്തിലുമായിട്ട് ബന്ധപ്പെട്ടു. നാടക സംവിധായകന്മാർ നിങ്ങൾ നേരത്തെ പറഞ്ഞു, പ്രദീപ് റോയ്, മനോ നാരായണൻ, രാജ കിഴക്കനേല, അഭയങ്കൽ, അങ്ങനെ നിരവധി സംവിധായകന്മാർ. അതിൽ നിങ്ങളെ മനസ്സിലേക്ക് ഒരു നാടകത്തിലേക്ക് നിങ്ങളെ ഏറ്റവും പരിവപ്പെടുത്തിയ ഒരു സംവിധായകൻ ഉണ്ടാകുമല്ലോ, മനസ്സിലുണ്ടാവും. ഒരുപക്ഷെ എല്ലാ സംവിധായകന്മാരും ഉണ്ടാവും, പക്ഷെ ആരെ പേരും പറയാനും പറ്റൂല. പക്ഷേ അതിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് എത്തിപ്പെട്ട ഏതെങ്കിലും ഒരു സംവിധായകൻ. എന്നൊരു പ്രൊഫഷണൽ നാടകക്കാരനാക്കിയാൽ ഏറ്റവും വലിയ പങ്ക് എന്ന് പറഞ്ഞാൽ ജയൻ തിരുമനക്ക് തന്നെയാണ്. പിന്നെ അതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച എൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ നാടകം ചെയ്തത് വിജയനായരത്തിൽ എന്ന് പറയുന്ന സംവിധായകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹമാണ് പാവം വിഷ്ണു ചെയ്തതും പിന്നെ എൻ്റെ ഒരുപാട് നാടകങ്ങൾ ശിവഗാമി, മഴക്കാലമേഘം, അങ്ങനെയുള്ള തുടങ്ങി നല്ല നാടകങ്ങൾ ഒക്കെ എന്നെ നടനാക്കിയതിൽ, നടനായി രൂപപ്പെടുത്തുന്നതിൽ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചേരുവകളെല്ലാം മനസ്സിലാക്കിച്ചതിൽ വലിയൊരു പങ്ക് വിജയനായരത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും പേരെടുത്ത് പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ കഴിമ്പറം വിജയേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിയുടെ നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകത്തിൽ തന്നെ എൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി 4 മരിച്ചു പോയൊരു ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 26 വർഷം മുമ്പേ ആണ്. ആദ്യ നാടകത്തിന് പോകും, വടകര വന്ദന എന്ന് പറയുന്ന, വടകര വരത രണ്ടായിട്ട് വന്ദന എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ നാടകത്തിന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ 4 തൃശ്ശൂർ വെച്ച് ആക്സിഡൻ്റ്. ആദ്യ നാടകത്തിന് പോകുമ്പം തന്നെ ഒരു തിരുവോണ നാളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെമ്പരത്തി നാടകം, ചെമ്പരത്തിക്കാവ് എന്ന് പറയുന്നത് ആക്സിഡൻ്റായി 4 വിജയേട്ടനെ ഏറ്റവും ഞാനിപ്പോഴും ഗുരുതുല്യനായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. നമ്മുടെ നാട്ടുകാരനായ ബാബു കൂടെ, ബാബു, അഷറഫ്, വിജയേട്ടൻ, അങ്ങനെ 4. അതിലാണ് നമുക്ക് ഇവര് നടിയുടെ കാല് നഷ്ടപ്പെട്ട അതിൻ്റെ അകത്ത്. അല്ലല്ലല്ല, അത് രജനീച്ചക്ക് വേറെ വേറെ. ഇപ്പം കുഞ്ഞുമോൻ കുന്നുങ്ങൾ എന്ന് പറയുന്ന ആൾക്ക്, പിന്നെ വടകരയുള്ള ബാലകൃഷ്ണേട്ടനൊക്കെ കൈ ഇപ്പവും പൊന്തിച്ചു കൂടാം. ഇപ്പോൾ ഇവിടെ ഒക്കെ പൊട്ടി, തലയോട്ടിയൊക്കെ പൊട്ടിപ്പോയി. എനിക്ക് മൂക്ക് മൊത്തം തകർന്ന നിലയില്ല, ഇതൊക്കെ തുന്നിക്കൂട്ടിയതാണ്. പിന്നെ ഞാൻ 1 മെഡിക്കൽ കോളേജിലായിരുന്നു. എൻ്റെ വൈഫും അന്ന് ആ നാടകത്തിലുണ്ടായിരുന്നു, അവളുടെ കാലൊടിഞ്ഞു പോയി. ആ നാടകത്തിൻ്റെ ക്യാമ്പിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പെയുള്ള ഒരു നാടകത്തിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്, പാവം വിഷ്ണു. ഒരു പിന്നെ ഒരു ആർട്ടിസ്റ്റിന് ബദലായി വന്നു, അത് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെയാണ് ഈ നാടകത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു, ഒന്നിച്ച് വിളിക്കുന്നു. അവിടുന്നാണ് കൂടുതൽ അടുത്ത്. അപ്പോൾ ഒന്നിച്ച് അഭിനയിക്കുക എന്നുള്ളൊരു ആവേശം ചെറുപ്പത്തിൻ്റെ ഒരു ഇത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നു. ആദ്യ നാടകത്തിന് വേണ്ടി തൃശ്ശൂരേക്ക് പോകുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ്. അപ്പോൾ ഒന്നിച്ച് അഭിനയിക്കണം ഞങ്ങൾ എടുത്തൊരു തീരുമാനത്തിൽ ആക്സിഡൻറ്റ് പറ്റി ഇവൾ തീരെ ബോധമില്ലാത്തൊരവസ്ഥയും. അപ്പോൾ ഒരാൾ മരിക്കുന്നു, രണ്ടാൾ മരിക്കുന്നു, മൂന്നാൾ മരിക്കുന്നു, നാളാൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വന്ന് പറയാം ഇന്നയാൾ മരിച്ചു ഇന്നയാൾ, ഇവരെല്ലാം അബോധാവസ്ഥ. ഞാൻ സർവ്വ ദൈവങ്ങളെയും ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചൊരു സമയം, ദൈവം ഇനി ആരെയും കൊണ്ടുപോലെ കൊണ്ടൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ഓപ്പണായി, ഞാനിങ്ങനെ കിടന്നിട്ട് ബ്ലഡ് ഇങ്ങനെ വരുക മൂക്ക് കൂടി. പക്ഷെ അന്നേരമല്ല ഞാനിങ്ങനെ മറ്റുള്ളവരാരും പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പോൾ അന്നേരം ഉണ്ടായ ഒരു ഇതായിരിക്കാം ചിലപ്പം കൂടുതൽ പിന്നെ എനിക്കോളോട് ഇഷ്ടം തോന്നിയത്, എന്തായാലും കല്യാണം കഴിക്കുക എന്നുള്ള കല്യാണം എൻ്റെ ജീവിതസഖിയായി കൂട്ടിയത്. എന്തായാലും എനിക്കിപ്പം 10-18 വർഷമായി ഞങ്ങൾ ഒന്നിച്ച്, എനിക്ക് 100% ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ മുരളിയോട് ഇവിടുന്ന് വിട വാങ്ങിയാണ്. യണിയറ എന്ന പ്രോഗ്രാമിൽ നിന്ന് കുടുംബത്തിൽ വിവാഹവും പിന്നെ നാടക നടനാകുന്നതിലും എന്തെങ്കിലും ഈ വിവാഹം, ഒന്ന് വിവാഹം കഴിക്കുന്നതിൽ, ഒന്ന് പേര് സബ്ജക്റ്റാണെന്ന് പറഞ്ഞു, പിന്നെ വിവാഹം കഴിക്കുന്നതിൽ, പിന്നെ നാടക നടനാകുന്നതിൽ, രണ്ട് ചോദ്യമാണ്, രണ്ട് ചോദ്യം ഒന്നായിട്ടാണ് ചോദിക്കുന്നത്, ഇത് ഒരൊറ്റ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. അച്ഛൻ വളരെ പോസിറ്റീവായ എൻ്റെ അച്ഛനാണ്. അച്ഛൻ വളരെ പോസിറ്റീവായ ഒരു എനർജി എപ്പോഴും എനിക്ക് തന്നെ. അച്ഛൻ അഭിനയത്തോടും പാട്ട് പാടുന്നതിനോടൊക്കെ അമ്മക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അച്ഛൻ എല്ലാ കാര്യത്തിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അച്ഛനോടാണ് ആദ്യം കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ ഏട്ടൻ, ഒരേട്ടനുണ്ട്, ബാബു ഏട്ടൻ എന്ന് പറയുന്നത്, അദ്ദേഹം എനിക്ക് പിന്നെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂല എന്നാണ് മനസ്സിലാവും. ഞങ്ങളെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു യാഥാസ്ഥിക നായർ കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനതിൽ നിന്ന് അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ശരിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് തോന്നിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലം, എൻ്റെ സപ്പോർട്ട്.
ഒരു എൻ്റെ കൂടെ അതിശക്തമായി നിന്ന്. പിന്നെ ഈ ഇൻ്റർകാസ്റ്റ് മാരേജ് ആകുമ്പോഴുള്ള എല്ലാ തരത്തിലും അവരുടെ വീട്ടിൽ നിന്നുണ്ടായ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്നുകൊണ്ടന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നതാണ്, ഞാൻ ഈ 18 വർഷം 19 വർഷമായിട്ടും എനിക്ക് ഞാൻ ചെയ്ത് 100% ശരിയാണ് ഇന്ന്. ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പം കൂടുതൽ എനിക്ക് ഉറപ്പിച്ചു. പിന്നെ മണിയൂർ വന്നപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ, ഒന്ന് മണിയൂർ ബാലൻ മാഷ് എനിക്ക് ഓർമ്മയായിരുന്നു, മണിയൂർ ഹൈസ്കൂളിൽ നാടകങ്ങൾ കളിപ്പിച്ച ഒരാളെ ഓർമ്മയായിരുന്നു, അശോകനെ വരുന്നു, സുനിൽ എന്ന് പറഞ്ഞ നാടകക്കാരനെ ഓർമ്മയായിരുന്നു. എനിക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത് ഇവിടെ ഒരു നല്ലൊരു നാടകത്തട്ട് മണിയൂർ ഉണ്ടായിരുന്നു അല്ലേ? മുരളി തീർച്ചയായും. നാടകം എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്നമായ നാടക സമ്പന്നമായ ഒരു ഒരു പഞ്ചായത്തായിട്ട് മണിയൂർ, പ്രത്യേകിച്ച് ഈ ഓർമ്മയുണ്ട് തീർച്ചയായും. നാടകാസ്വാദകരും പലതിനും ഞാനും കൂടെ വന്നിട്ടുണ്ട്. നാടക നടന്മാരെ ഒരുപാട് കുമാരേട്ടൻ, പിന്നെ രാധാകൃഷ്ണൻ പുല്ലേരി എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറേ, പിന്നെ ഇവിടെയുള്ള ഇവിടെ ഞാൻ നാടകം കാണാറായിട്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള നാടകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പാർക്ക് ചെയ്ത്, വളരെ ലൈവായിട്ട് ഇപ്പോഴും അന്ന് എത്രയോ 10-40 വർഷം മുമ്പേ ലൈവായിട്ട് വളരെ ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു കാണാറായിട്ട്. കെ എം ഗൗറവത്ത് എന്ന് പറയും അയാൾ. ശരിക്കും ഞാൻ അയാളെ നാടകത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നത്. അയാൾക്ക് ഡയലോഗ് എന്നൊരു വിഷയം, അയാൾ വളരെ ഫ്രീ ആയിട്ട് പിന്നെ പിന്നെ മസിൽ പിടിച്ച് അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ, പക്ഷെ അത് വളരെ ഫ്രീ ആയിട്ട് ഡയലോഗ്, അതങ്ങനെ പറയല്ലേ ഭയങ്കര രസം എന്ന് പിന്നെ പിന്നെ തോന്നി. ഇപ്പം ഞാൻ ചെയ്യുന്ന നാടകങ്ങൾ അധികവും ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ 19 വർഷമായി എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്, നല്ല ആർട്ടിസ്റ്റായിരുന്നു, ഇപ്പോൾ MHS കോളേജിൽ ജോലി ചെയ്യുന്നു, സന്തോഷകരമായ ജീവിതമാണ്. ഇത് പിന്നെ എൻ്റെ മകൾ മീനാക്ഷി, ഇവൾ എന്നേക്കാൾ ഒരുപാട് ടാലൻ്റുള്ള വലിയൊരു ആർട്ടിസ്റ്റാണ്. ഡാൻസ്, നാടകം, പാട്ട് എന്തായാലും എനിക്ക് വളരെ അഭിമാനം തരുന്ന ഒരു കുട്ടിയാണ്. അവൾ പഠിപ്പിൻ്റെ കാര്യത്തിലും ഒക്കെ അവൾ നല്ല ടാലൻ്റാണ്. അറിയാതെ ഏതോ കിനാവിൻ്റെ പൊൻതൂവലായി നീ വന്നു, ഒരു പൂവിൻ നറുഗന്ധമോലും മധുരമായി കാതിൽ തേൻ മഴയായി നീ ഹൃദയവാസന്തമായി. ഇത് അമ്മയാണ്, ഭാനുമതി അമ്മ. എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും എനിക്ക് എന്നും പ്രചോദനം നൽകിയത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പം പിന്നെ എല്ലാ ശക്തികൾക്കും കാരണം അമ്മ തന്നെയാണ്. എൻ്റെ പരദേവതയും ഇത് തന്നെയാണ്. ഇത് എൻ്റെ ആദ്യ വിദ്യാലയമാണ്. 1st ക്ലാസ്സിൽ പഠിച്ച് കരുവഞ്ചേരി നോർത്ത് എൽ പി സ്കൂൾ, എൻ്റെ അഭിനയത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച സ്കൂളാണിത്. 1st ക്ലാസ്സിൽ വെച്ച് ആംഗ്യപ്പാട്ടിലൂടെ അഭിനയിക്കാനും പാടാനുമൊക്കെ പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഓമൻ ടീച്ചറാണ്. ആ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു GSP ചാനലിന് വേണ്ടി ഇങ്ങനെയൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഇങ്ങനെയൊരു സ്കൂളിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ് ഒരുപാട് സന്തോഷം, സ്നേഹം. മുരളിയോട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള കറക്റ്റ് ഉത്തരങ്ങളും എനിക്ക് കിട്ടി. പക്ഷേ ഇനിയും നാടകക്കാരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണം ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കളായിട്ട്. പക്ഷേ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ബാക്കി വെക്കുകയാണ് മുരളിയോട് ചോദിക്കാതെ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അണിയറായി പൂർത്തീകരിക്കുന്നു. ഞാൻ മുരളിയുടെ വീട്ടിൽ നിന്ന് വിടവാകുന്നു. ഇനിയും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് കാണാം, നാടകക്കാരുമായി. സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എൻ്റെ സ്നേഹ രാജാ.